വെൽക്കം ടു മൈ ചാനൽ ആന്റണി രാജു മാത് ക്ലാസ്സസ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലോജിക്കൽ റീസണിംഗ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ആണ്. അതായത് പി എസ് സി എക്സാം, യു പി എസ് സി എക്സാം, കോമ്പറ്റേറ്റീവ് എക്സാംസിന് എല്ലാത്തിലും സ്ഥിരമായിട്ട് വരുന്ന ഒരു പോർഷനാണ് റീസണിംഗ്. അപ്പൊ അതിലുള്ള ഒരു ടോപ്പിക്കാണ് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. കോഡിങ്ങിന് നമുക്ക് നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ലെറ്റർ കോഡിംഗ്, സെക്കൻഡ് വൺ നമ്പർ കോഡിംഗ്, തേർഡ് വൺ സബ്സ്റ്റിറ്റ്യൂഷൻ കോഡിംഗ്, ആൻഡ് ഫോർത്ത് വൺ കണ്ടീഷണൽ കോഡിംഗ്. ഈ ആദ്യത്തെ രണ്ട് കോഡിംഗ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ക്ലാസ്സസ് കാണാത്തവര് അത് എന്തായാലും കാണാം, ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. കോഡിംഗിൽ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കോഡ് എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്, അസെൻഡിംഗ് ആണോ ഡിസെൻഡിംഗ് ആണോ അതോ പെയർ ബേസ്ഡ് ആണോ നമ്മൾ നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ കോഡിംഗ് ആണോ, കോഡിംഗ് അസെൻഡിംഗ് ആണോ ഡിസെൻഡിംഗ് ആണോ നോക്കുക. സെക്കൻഡ് വൺ പെയർ ബേസ്ഡ് ആണോ നോക്കുക. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളത് ചെയ്യുന്നുണ്ടാവുക. കോഡിംഗ് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം, പാരലൽ കോഡിംഗ് ആൻഡ് ഡയഗണൽ കോഡിംഗ്. പാരലൽ ആൻഡ് ഡയഗണൽ. അപ്പൊ ഡയഗണൽ കോഡിംഗ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ക്രോസ് ആയിരിക്കും വരാം ഇതിലെല്ലാം. അപ്പൊ ഞാൻ കാണിച്ചു തരാം പാരലൽ കോഡിംഗ്. ഇപ്പൊ നാല് ലെറ്റേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ പാരലൽ കോഡിംഗ് ആയിരിക്കും. അസെൻഡിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് പ്ലസ് വൺ ആയിരിക്കും. ഓക്കെ, ഡിസെൻഡിംഗ് ആണെങ്കിൽ ഇവിടെ എല്ലാവർക്കും മൈനസ് വൺ വരും. അതല്ലെങ്കിൽ അത് വേറെ ഒരു പെയർ ബേസ്ഡ് ആവാം. അപ്പോ പ്ലസ് 20 അല്ലെങ്കിൽ പ്ലസ് 5 അങ്ങനെയൊക്കെ വേണമെങ്കിൽ വരാം. ഡയഗണൽ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഒരു അഞ്ച് ലെറ്റേഴ്സ് ഉണ്ട് വരിക. ഡയഗണൽ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ പറ്റും. ഇതിപ്പോ ഫസ്റ്റ് വൺ മിഡിൽ നമ്മൾ ജോയിൻ ചെയ്യാം, ബാക്കിയുള്ളത് ക്രോസ് ചെയ്യാം. ഇതൊരു മെത്തേഡ്. ആറെണ്ണം ഉണ്ടെങ്കിൽ ദർ ആർ സിക്സ് ലെറ്റേഴ്സ്, നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്യാം. അതിന് മൂന്ന് മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അപ്പോൾ ഈ മൂന്നെണ്ണം തമ്മിൽ നമ്മൾ നേരത്തെ അഞ്ച് ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാ വരിക. ആൻഡ് ഈ അഞ്ചെണ്ണത്തിന് നമുക്ക് വേറൊരു രീതിയിലും കൂടി ചെയ്യാം. അതായത് 1 2 3 4 5 2 3 4 5 ഇതിൽ നടുക്കത്തെ ജോയിൻ ചെയ്യാം. ഈ പോയിന്റ് നമുക്ക് ലാസ്റ്റ് എൻഡിലേക്ക് പോവാം. ആൻഡ് ഈ എൻഡിലുള്ള പോയിന്റ് ഇവിടേക്ക് വരും. ഇങ്ങനെയായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഡയഗണൽ കോഡിംഗ്സ് വരുന്നത്. നമുക്കിത് എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കാം, അപ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. സ്റ്റുഡന്റിനെ നമുക്ക് TVX HJ TA എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടീച്ചേഴ്സിനെ എങ്ങനെ എഴുതാൻ പറ്റും എന്നാണ് നമ്മുടെ ചോദ്യം. TEACHERS ടീച്ചേഴ്സ്. ഇതിനെ ഈ കോഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന് ആ ഒരു മെത്തേഡ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. നമ്മൾക്ക് ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് പാരലൽ കോഡിംഗ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ടി ആണ് അല്ലെ, ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. എസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടി വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ പറയാം പ്ലസ് വൺ. ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നത് യു വി അല്ലെ, രണ്ട് വാല്യൂ കഴിയുമ്പോൾ നമുക്ക് വി കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് പ്ലസ് ടു. അടുത്തതല്ല, യു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണ് എക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, യു കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ഡബ്ല്യു എക്സ്, അപ്പോൾ പ്ലസ് 3. ഇതുപോലെ നമുക്കിവിടെ വരുന്ന പ്ലസ് 4 ആണ്, ഇത് വരുന്ന പ്ലസ് 5 ആണ്, ഇത് വരുന്ന പ്ലസ് 6 ആണ്, ഇത് വരുന്ന പ്ലസ് 7 ആണ്. നമുക്ക് നോക്കാം അല്ലെ, ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വി ഡബ്ല്യു എക്സ് വൈ സെറ്റ്, അത് കഴിഞ്ഞിട്ടാണ് എ വരുന്നത്. അപ്പോൾ 7 + 7 നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ ഓരോന്നിലും ഒരു പ്ലസ് 1 വെച്ചിട്ടാണ് ആഡ് ചെയ്ത് പോകുന്നത്. സിമിലർലി നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റും ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക. ഇതെല്ലാം നമ്മൾ അതേപോലെ തന്നെ എഴുതാം, പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 6 എന്ന് എഴുതാം. പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 6 പ്ലസ് 7 പ്ലസ് 8. ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് യു ആണ്. ഇ കഴിഞ്ഞ എഫ്, എഫ് അത് കഴിഞ്ഞിട്ടാണ് ജി അല്ലെ, എ കഴിഞ്ഞ ബി സി ഡി. അപ്പൊ നമ്മളിത് ചെറിയ പിള്ളേരെ കയ്യിലെടുത്ത് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം, അതാണ് എളുപ്പം. ഇവിടെ നമുക്ക് ഡി കിട്ടും. അപ്പോ ആൻസർ എങ്ങനെ കിട്ടാം, യു ജി ഡി ജി എം കെ വൈ എ. നെക്സ്റ്റ് കേസിൽ അതായത് റീസണിംഗ് നമുക്ക് ഈ കോഡിൽ എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണേണ്ടത് ഡിജി നോട്ട്സ്, ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും, ഇതാണ് നമ്മുടെ ചോദ്യം. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ റീസണിങ്ങിന്റെ ഒരു ഡയറക്ട് പാറ്റേൺ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റില്ല. നിങ്ങൾ ഇതിൽ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ആറ് കഴിഞ്ഞ എച്ച്, ഈ കഴിഞ്ഞ ഐസെഡ് എന്നുള്ളതിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഡയഗണൽ പാറ്റേൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. ഇതിൽ മിഡിൽ പോയിന്റ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാം, 1 2 3 4 5 6 7 8 9. ഓക്കെ, 9 എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ മിഡിൽ വരുന്നത് ഓ ആണ്, ഓയ്ക്ക് നേരിയിരിക്കുന്ന എല്ലാം. ഇപ്പോൾ അത് 5 ആണെങ്കിൽ മിഡിൽ പോയിന്റ്. ഇനി ഈവൻ നമ്പർ ആണെങ്കിലും നമ്മൾ നേരത്തെ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നമുക്ക് മിഡിൽ പോയിന്റ് കിട്ടി. ഇനി ബാക്കിയുള്ളതിനെ നമ്മൾ ക്രോസ് ചെയ്യാം.
R, I, U, S, H, and A, Z, E, V, N, M, G, T, I, R, N, M. ഓക്കെ എൻ എന്ന് നമുക്കപ്പോൾ എം എന്നാ കോഡ് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ മെത്തേഡ് ശരി തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാം. ഇനി ഇവിടെ നമുക്ക് ഇതിന്റെ പാറ്റേൺ എങ്ങനെയാണ് വരുന്നതെന്ന് ഒന്ന് കണ്ടുപിടിക്കാം. നമുക്ക് ആറിന്റെ വാല്യൂ അറിയാം, അല്ലെങ്കിൽ ഇന്റെ വാല്യൂ നമുക്ക് അറിയാം. ആൽഫബറ്റ്സിൽ അഞ്ചാമതാണ് വരുന്നത്. എന്റെ പൊസിഷൻ ഈസ് 1, എസ് വിൽ ബി 19, ഒ വിൽ ബി 15, ആർ വിൽ ബി 18. അതിന്റെ കോഡ് നമ്പർ വരുമ്പോൾ നമുക്ക് 9 കിട്ടും, ജീന്റെ നമുക്ക് വരുമ്പോൾ 7 കിട്ടും. ഇനി ഇതുപോലെ തന്നെ എച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ 8 ആയിരിക്കും, ഇസഡ് 26 ആയിരിക്കും. ഇത്രയും മതി തൽക്കാലം. നമുക്ക് ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ എസും എച്ചും ഇതിന്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? എസും എച്ചും തമ്മിലുള്ള കോമ്പിനേഷൻ ഫെയർ ചെയ്തിരിക്കുന്നത് 19+8 27 ആയിരിക്കും സം. ഇസഡ് പ്ലസ് 8 26+1 27. അപ്പൊ ഇവിടെ എല്ലാവരും സം ഇങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ പെയർ ഇങ്ങനെയാണ് പോകുന്നത്. നമുക്ക് ഈ സെയിം പാറ്റേൺ തന്നെ ആയിരിക്കും ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ടാവുക. ഇതിന്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് എൻ ആണ്. ഓക്കെ, ആൻഡ് എന്നെ നമുക്കിപ്പോ ഓൾറെഡി ഒരു കോഡ് കിട്ടിയിട്ടുണ്ട്. എന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് എം ആണ്. ബാക്കിയുള്ളവരെ നമ്മൾ ഡയഗണൽസ് ആയിട്ട് വരയ്ക്കാം. അതുപോലെ തന്നെ ഇവിടെയും ഡയഗണൽ വരയ്ക്കുമ്പോൾ പരമാവധി തെറ്റിപ്പോവാതിരിക്കുക. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് സ്വാപ്പ് ചെയ്ത് വരയ്ക്കുന്നുള്ളൂ. ഓക്കെ, ഇനി ഇതിന് നമുക്ക് ഐക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ ആണ്. ഐക്ക് ഏതാ നമ്മൾ യൂസ് ചെയ്യുന്നത്? ആറാണ്. ഓക്കെ, ആൻഡ് ഇവിടെ അഗെയിൻ ആറ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ജിക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ടി ആണ്. ഡിക്ക് നമുക്ക് അറിയില്ല. ബാക്കി ഒയ്ക്ക് നമുക്ക് യൂസ് ചെയ്യേണ്ടത് എൽ ആണ്. ഇക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് വി ആണ്. സോ ഇ വി ജിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ യൂസ് ചെയ്തായിരുന്നു ജി. ജി ആണ് അഗെയിൻ, അല്ല സോറി, ആ ടിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ജി അഗെയിൻ. ആൻഡ് ലാസ്റ്റ് നമുക്ക് എസ്, എസിന് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എച്ച്. ഓക്കെ, അപ്പോൾ എച്ച് ബി ജി എല്ലാം നമ്മൾ കിട്ടി, എം കൂടെ കിട്ടി. നമുക്ക് ആകെ കിട്ടാനുള്ളത് ഡി മാത്രമാണ്. ഡിന്റെ നമുക്കറിയാം വാല്യൂ അറിയാം, ഇപ്പോൾ വരുന്നത് 4 ആണ്. എ ബി സി ഡി 4 ആണ് വരുന്നത്. 27-4 ദാറ്റ് ഈസ് 23. അപ്പോൾ 23rd ലെറ്റർ ഏതാണെന്ന് നമ്മൾ കണ്ടാൽ മതി. ഓക്കെ, അതായത് നമുക്ക് അറിയാം 20 വരുന്നത് ടി ആണ്, അല്ലെ? 20 ടി ആണ്. അപ്പോൾ യു വിൽ ബി 21, വി 22, ആൻഡ് ഡബ്ല്യു വിൽ ബി 23. സോ ഇവിടെ നമുക്ക് ഡബ്ല്യു എന്നായിരിക്കും കിട്ടും. അപ്പോൾ നമ്മുടെ കോഡ് വരുന്നത് ആർ ടി ആർ ഡബ്ല്യു എം എച്ച് വി ജി എൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ എഴുതിയിരിക്കുന്നത് എ ടു ഇസഡ് വരെ 1 to 26 എഴുതി. അത് കഴിഞ്ഞ് അതിനെ തന്നെ റിവേഴ്സ് ചെയ്ത് എഴുതി 1, 2, 3, 4, 5, 6 അങ്ങനെ തിരിച്ച് എക്ക് 26 കിട്ടുന്ന രീതിയിലും എഴുതി. ഓക്കെ, അതാണ് ഞാൻ റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ആർ, ആറിന്റെ നമ്പർ നമുക്ക് വരുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും 18, അല്ലെ? അപ്പോ ഈ 18 റിവേഴ്സ് ഓർഡറിലെ ആർക്കാണ് വരുന്നത്? റിവേഴ്സ് ഓർഡറിൽ വരുന്ന ആർക്കാണ്? ഐ. അതാണ് നമ്മുടെ ഇവിടെ കോഡ് വന്നിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഈ ഒരു മെത്തേഡാണ് ഇത് ഫുൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സെയിം പാറ്റേൺ ഡിജി നോട്ട്സും കാണാം. നമ്മുടെ മിഡിൽ ടേം ഡയറക്ട്ലി വരയ്ക്കുക, ബാക്കിയുള്ളത് ക്രോസ് ചെയ്ത് വരയ്ക്കുക. ക്രോസ് ചെയ്ത് വരയ്ക്കാം. ഓക്കെ, നമുക്കിവിടെ ക്രോസ് ചെയ്ത് വരയ്ക്കാം. എസ്. ഇപ്പൊ ഡിജി നോട്ട്സ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഡി ഒഴിച്ച് ബാക്കി എല്ലാ ലെറ്റേഴ്സും ഇവിടെ ഉണ്ട്, അല്ലെ? നമുക്ക് എല്ലാ ലെറ്റേഴ്സിനെയും കോഡ്സ് ഇവിടെ നിന്ന് ഡിക്ക് മാത്രമേ നമുക്ക് ശരിക്കും ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മെത്തേഡ് നമ്മൾ റയർ ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. ചില കേസുകളിൽ ഇതിപ്പോ ഡി എല്ലാ ലെറ്റേഴ്സും മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡിക്ക് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഡിക്ക് വന്നിരിക്കുന്ന ഫോർത്ത് പൊസിഷനാണ് ഡി വന്നിരിക്കുന്നത്. അപ്പോൾ റിവേഴ്സ് ഓർഡറിൽ ഫോർത്ത് വന്ന ആരാണ്? ഡബ്ല്യു. ഓക്കെ, ഐ നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഐക്ക് വന്നിരിക്കുന്ന കോഡ് ആറാണ്. സോ ഇവിടെയും ആറായിരിക്കും. ആൻഡ് ടി ഓൾസോ ആർ. ജിക്ക് വന്നിരിക്കുന്ന കോഡ് നമുക്ക് നോക്കിയാൽ ടി ആണ് കിട്ടുന്നത്. ടിക്ക് ഇപ്പോൾ നമുക്ക് ജിന്ന് എഴുതാം. ഇക്ക് വന്നിരിക്കുന്ന കോഡ് എന്ന് പറയുന്നത് വി ആണ്. വി നമ്മൾ എഴുതാം. ആൻഡ് എസിന് വന്നിരിക്കുന്ന കോഡ് എച്ച് ആണ്. ഒയ്ക്ക് വന്നിരിക്കുന്ന കോഡ് എൽ ആണ്. അപ്പോൾ നമ്മുടെ കോഡ് എന്ന് പറയുന്നത് ആർ ടി ആർ ഡബ്ല്യു എന്നിന് എം എം എച്ച് വി ജി എൽ. ഓക്കെ, ഈ കോഡാണ്. അപ്പോൾ ഇത്രയും ശരിക്കും കാണേണ്ടി വരില്ല. നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആൻസർ അതിൽ നിന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് നമ്പർ കോഡാണ്. അപ്പോൾ ഈ നമ്പർ കോഡാണെങ്കിലും ഏത് ലെറ്റർ കോഡാണെങ്കിലും എല്ലാത്തിലും നമുക്ക് ഈ ആൽഫബറ്റ്സ് അങ്ങനെ നമ്പേഴ്സ് ആവശ്യമുണ്ട്. അപ്പോൾ അതിന്റെ ഡയറക്ട്ലി ഉള്ള ഓർഡറും റിവേഴ്സ് ഓർഡറും നമ്മൾ എഴുതി വെക്കുകയാണ്. അപ്പോൾ മാക്സിമം പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എഴുതി വെക്കുകയാണെങ്കിൽ
ആ ടൈം വേസ്റ്റ് അല്ല, നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളത് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ നമ്പർ കോഡിൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം, ഒരു വേർഡ് തന്നിട്ടുണ്ടാവും, അതിന്റെ നമ്പർ കോഡ് തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ വേറൊരു വേർഡിന്റെ നമ്പർ കോഡ് നമ്മൾ കണ്ടുപിടിക്കാം. ഇപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ആസ്ക്, ഇതാണ് നമ്മളുടെ വേർഡ്. ഇത് തന്നിരിക്കുന്ന കോഡ് 4 5 2 1 1. അപ്പോ ഇവിടെ എക്ക് 2, എസിന് 1, എക്ക് 5, എക്ക് 1, ഡിക്ക് 4. ഇപ്പോൾ ഇത് ഡയഗണൽ മെത്തേഡാണ് വന്നിരിക്കുന്നത്. അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. എക്ക് വന്നിരിക്കുന്ന വാല്യൂ 1 ആണ്, എസിന് 19, കെക്ക് 11, ഇക്ക് 5, ഡിന് 4. അത് നമുക്ക് ഈ ഒരു പാറ്റേൺ നിന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ എ കോഡ് വിത്ത് 1 അല്ലെ, ഇവിടെ 1 ആണ്, ഇപ്പൊ ഇവിടെയും 1 ആണ്. അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ 19 നമ്മൾ യൂസ് ചെയ്യുന്നത് 1 ആണ്, അതായത് എസിന് 1 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. 1 + 9 = 10 അല്ലെ. അപ്പൊ ആ ഒരു സമ്മ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, അതിന്റെ ഫസ്റ്റ് നമ്പർ ആ 1 എന്ന് പറയുന്ന സമ്മാണ് ഇവിടെ എടുക്കുന്നത്. അടുത്ത കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1 + 1 = 2, അതിൽ 5, അതിൽ 4. 4 5 2 1 1. ഇതുപോലെ തന്നെ പേഴ്സൺ എന്നുള്ളതിന് 9 5 7 5 6 1 എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോ ഷുഡ് എന്നുള്ളതിന്റെ എന്താണ് നമ്മൾ കണ്ടുപിടിക്കണം, കോഡ് നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് ഈവൻ നമ്പർ ആണ്, അപ്പൊ ഇത് ഡിവൈഡ് ചെയ്ത മെത്തേഡ് വ്യത്യാസം ഉണ്ടാവും. ഇങ്ങനെയാ വരിക, ഡയഗണൽ മെത്തേഡ്, ഡയഗണൽ പാറ്റേൺ ഇങ്ങനെ ആയിരിക്കും വരിക. സെയിം മെത്തേഡ് നമ്മൾ ഇവിടെ ഷുഡും ചെയ്യണം. ഇങ്ങനെയായിരിക്കും നമുക്ക് കോഡ് വരാം. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് പിക്ക് വന്ന ലെറ്റർ എത്രയായിരിക്കും, 16. ഇക്ക് വരുന്നത് 5, ആറിന് വരുന്നത് 18, എസിന് വരുന്നത് 19, ഒക്ക് വരുന്നത് 15, എന്നു വരുന്നത് 14. ഓക്കെ, ഇവിടെ നമ്മൾ അനലൈസ് ചെയ്യണമെങ്കിൽ 1 + 4 ആണ് ഇവിടെ കാണുന്നത്, 1 + 5. ഇവിടെ 1 + 9 എത്രയാ, 10. അപ്പോൾ അതിന് നമ്മൾ 1 എന്ന് എഴുതി. അതുപോലെ തന്നെ 1 + 8 = 9 = 5, 1 + 6 = 7. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആ ഡിജിറ്റ്സിന്റെ സമ്മ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സെയിം മെത്തേഡ് നമുക്ക് ഷുഡ് കാണാം, കറസ്പോണ്ടിങ് കോഡ് നമ്മൾ എഴുതി വെച്ചു അതിന്റെ മുകളിൽ. അപ്പൊ എസ് എന്ന് നമുക്ക് അറിയാം 19 ആണ്, എച്ചിന് വരുന്നത് 8 ആണ്, ഒക്ക് വരുന്നത് 15 അല്ലെ, യുവിന് വരുന്നത് 21. ഇതിന്റെ സമ്മ നമ്മൾ എഴുതുക 1 + 9 = 10. അപ്പൊ അത് 1 എന്ന് നമ്മൾ എഴുതുക. ഇവിടെ 8 തന്നെ വരും, ഇവിടെ 6 വരും. ആൻഡ് യുവിന്റെ കേസ് 3, എല്ലിന്റെ കേസ് 3, 4 വിൽ ബി സെയിം. അപ്പൊ 6 8 1 4 3 ആണ് നമ്മുടെ കൂടെ. അപ്പൊ നമ്മൾ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, നമ്പർ കോഡിംഗും ലെറ്റർ കോഡിംഗും ആണ് നമ്മളിന്ന് പഠിച്ച്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.